നമസ്കാരം. തങ്ങളെ തെരഞ്ഞെടുത്ത ജനങ്ങളോടുള്ള ആദരം മാത്രമാണ് ജനപ്രതിനിധികൾക്കുള്ള ആദരമെന്ന് വടകര എംഎൽഎ കെ കെ രാമ. ജനങ്ങളോടുള്ള ആദരം എന്നത് അവർ തെരഞ്ഞെടുത്ത പ്രതിനിധിയെ കാണെക്കാണെ ഏതെങ്കിലും പോലീസുകാരൻ സല്യൂട്ട് ചെയ്യുന്നുണ്ടോ എന്നതിലല്ല എന്നും രമ അഭിപ്രായപ്പെട്ടു. പോലീസുകാർ തന്നെ സല്യൂട്ട് ചെയ്യുന്നില്ലെന്നും അപമാനിക്കുകയാണെന്നും ചൂണ്ടിക്കാട്ടി തൃശൂർ മേയർ എം കെ വർഗീസ് ഡി ജി പിക്ക് പരാതി നൽകിയ പശ്ചാത്തലത്തിലായിരുന്നു പ്രതികരണവുമായി കെ കെ രമ രംഗത്തെത്തിയത്. മേലാളനെ കാണുമ്പോൾ തലയിൽ കെട്ടഴിച്ച് കുനിഞ്ഞു നിൽക്കേണ്ടുന്ന അധികാര വ്യവസ്ഥയാണ്, അതിൻ്റെ പേരാണ് ജനാധിപത്യമെന്ന തെറ്റിദ്ധാരണകൾക്ക് ഭരണ നടപടികൾ വഴി തന്നെ തിരുത്തലുകൾ ഉണ്ടാവുമെന്നും രമ പറഞ്ഞു. ജനങ്ങൾ അവരുടെ ഭൗവിധ ജീവിത സേവനങ്ങൾക്ക് ശമ്പളം നൽകി നിയോഗിച്ച ഉദ്യോഗസ്ഥരുടെ ഊർജം ഏതെങ്കിലും അധികാരികളെ സല്യൂട്ട് അടിച്ച് ദുർവ്യയം ചെയ്യേണ്ടതല്ലെന്നും നമ്മുടെ ജനാധിപത്യം ഒറ്റക്കെട്ടായി തീരുമാനിക്കേണ്ടതാണെന്നും എംഎൽഎ കൂട്ടിച്ചേർത്തു. ഫേസ്ബുക്കിലൂടെയായിരുന്നു കെ കെ രമ പ്രതികരിച്ചത്. ഫേസ്ബുക്കിലെ അദ്ദേഹത്തിന്റെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: ജനപ്രതിനിധികൾക്ക് പോലീസിന്റെ സല്യൂട്ട് കിട്ടാത്തതിന്റെ പരാതിയും പരിഭവുമെല്ലാം വാർത്തകളിൽ നിറയുമ്പോൾ നമ്മുടെ ജനാധിപത്യ ബോധ്യങ്ങളും ജനപ്രാതിനിധ്യ ബോധ്യങ്ങളുമെല്ലാം ഇക്കാലം കൊണ്ട് നടന്നെത്തിയിടങ്ങളുടെ പരിമിതികൾ കൂടിയാണ് ഖേദകരമായ വിധം പരസ്യമാവുന്നത്. ഇന്ത്യൻ ജനാധിപത്യത്തിന് മുക്കാൽ നൂറ്റാണ്ട് പ്രായമായിട്ടുണ്ട്. ഫ്യൂഡലും കൊളോണിയലുമായി അധികാര ബോധങ്ങളെയും അധികാര ബന്ധങ്ങളെയും പുതുക്കാനും പുറന്തള്ളാനും കുടഞ്ഞെറിയാനുമുള്ള നവോത്ഥാന പരിശ്രമങ്ങളുടെ കൂടി പേരാണ് ജനാധിപത്യമെന്ന് നമ്മെ നയിക്കുന്നവരെങ്കിലും ഇനി എന്നാണ് തിരിച്ചറിയുക? ജനപ്രതിനിധികൾക്കുള്ള ആദരം എന്നത് അവരെ തെരഞ്ഞെടുത്ത ജനങ്ങളോടുള്ള ആദരം മാത്രമാണ്. അതിലൊട്ടും കൂടുതലും കുറവുമല്ല. ജനങ്ങളോടുള്ള ആദരം എന്നത് അവർ തെരഞ്ഞെടുത്ത പ്രതിനിധിയെ കാണെക്കാണെ ഏതെങ്കിലും പോലീസുകാരൻ ആഞ്ഞാഞ്ഞ് സല്യൂട്ട് ചെയ്യുന്നുണ്ടോ എന്നതിലല്ല. മറിച്ച് ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങളുമായി അവരുടെ പ്രതിനിധികൾ ചെന്നുകയറുന്ന ബ്യൂറോക്രസി അടക്കമുള്ള സർവ്വജനാധിപത്യ ഇടങ്ങളിലും അവർക്ക് നൽകേണ്ട മാന്യവും ന്യായവുമായ പരിഗണന ലഭിക്കുന്നുണ്ടോ എന്നതാണ്. തീർച്ചയായും അത് ജനാധിപത്യം ജനങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത അവകാശമാണ്. അതിനപ്പുറമുള്ള ആചാരോപചാരങ്ങളെക്കുറിച്ചുള്ള വ്യക്തിഗതമായ ഉത്കണ്ഠകളും പരിദേവനങ്ങളും അതുപോലെ നമ്മുടെ ജനപ്രാതിനിധ്യ പദവികളെ ചെറുതാക്കി കളയും. മേലാളനെ കാണുമ്പോൾ തലയിൽ കെട്ടടിച്ച് കുനിഞ്ഞു നിൽക്കേണ്ടുന്ന അധികാര വ്യവസ്ഥയുടെ പേരാണ് ജനാധിപത്യമെന്ന തെറ്റിദ്ധാരണകൾക്ക് ഭരണ നടപടികൾ വഴി തന്നെ തിരുത്തലുകൾ ഉണ്ടാവേണ്ടതുണ്ട്. സൂര്യൻ അസ്തമിക്കാത്ത സല്യൂട്ടടികളിലൂടെ ജനപ്രാതിനിധ്യ ജീവിതം പുളകിതമാകണമെന്ന ആഗ്രഹങ്ങൾ നമ്മുടെ ജനാധിപത്യ അധികാര ബോധങ്ങളിൽ കൊടിയിറങ്ങാതെ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അവർക്ക് യാഥാർത്ഥ്യ ബോധത്തിലേക്ക് വെളിച്ചം ചൂണ്ടേണ്ടതും അതുപോലെ ജനാധിപത്യത്തിൻ്റെ തന്നെ ബാധ്യതയാവുന്നുണ്ട്. ജനങ്ങൾ അവരുടെ ഭൗവിധ ജീവിത സേവനങ്ങൾക്ക് ശമ്പളം നൽകി അങ്ങനെ നിയോഗിച്ച ഉദ്യോഗസ്ഥരുടെ ഊർജം ഏതെങ്കിലും അധികാരികളെ സല്യൂട്ടടിച്ച് ദുർവ്യയം ചെയ്യേണ്ടതല്ലെന്ന് നമ്മുടെ ജനാധിപത്യം ഒറ്റക്കെട്ടായി തീരുമാനിക്കണം. ഉദ്യോഗസ്ഥ ശ്രേണിയിലെ നാട്ടുവാഴ്ത്ത അതുപോലെ ബ്രിട്ടീഷ് രാജ് ശേഷിപ്പുകൾ തന്നെ ഘട്ടം ഘട്ടമായി ഇല്ലായ്മ ചെയ്യുന്നുണ്ട്. അതിന് മാതൃകയാവണം ജനപ്രതിനിധികളടക്കമുള്ളവർ, പൊതുപ്രവർത്തകരും. യാന്ത്രിക ഉപചാരങ്ങൾ അധികാരം കൊണ്ട് പിടിച്ചു വാങ്ങിയതിൻ്റെ പേരിലല്ല, ഫ്യൂഡൽ കൊളോണിയൽ അധികാരബോധങ്ങളെ പൊളിച്ചു കളഞ്ഞതിൻ്റെ പേരിൽ നമ്മുടെ പൊതുജീവിതങ്ങൾ ബഹുമാനമാകുന്ന വിധം അങ്ങനെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ജനാഭിലാഷങ്ങൾക്കൊപ്പം അതിന് നിന്നതിനും ജനങ്ങൾക്കായി പൊരുതിയതിനും നമ്മുടെ പൊതുജീവിതങ്ങളിൽ ജനങ്ങളായി സ്വമേധയായി ആദരിക്കപ്പെടട്ടെ. ഇങ്ങനെയായിരുന്നു കെ കെ രമ ഫേസ്ബുക്കിൽ തൃശൂർ മേയറിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ കുറിച്ചത്.